شري راما راما جيا راما 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 يا راما چندرايا راما بدرايا بيدسي رغنادايا نادايا سيدايا پدي نما كوجندم راما راميتي مدهرم مدهراكشرم آرُحْيَ كَوِدَا شَاكَ وَنْدَي وَالْبِيْكِ كُوْكِلَمْ هَرِ شْرِي غَنَبَدَيَيَ نَمَا عَوِكْنَيَ مَسْتُ يُدْدَّ غَنْدَتْتِلْ نِنَّمْ چِلَ بَاغَنْغَلَانَ إِنَّ بَاِرَآيَنِ چِيَنْدَ நாராயணாஹரே 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 நாராயண ராம நாராயண ராம நாராயண ராம நாராயண ஹரே ராம ரம ரமண த்ரிலோகீபதே ராம சீதாபிராம த்ரிதிஷ பிரபோ ராம லோகாபிராம பிரணவாத்மக ராம நாராயணாத்மா ராம பூபதே രാമകഥാമൃതപാനപൂർണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേം ചാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്യകിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമചന്ദ്രാചരിത്രം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമാദികളുടെ നിശ്ചയം ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിതാതരൽ ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോൽക്കും വിധു ചിത്തെ നിരൂപിക്ക പോലും അശക്യമാബ്ദീശതയോജനായതാമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്ലാമകര ചക്രാദി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാളാശു ചൊല്ലിയിടിനാൻ ലങ്കാവിവരണം ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ടാമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാഭവാൻ എന്നതു കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതമതിൻ മൂർധിനി ലങ്കാപുരം പ്രാണാഭയമില്ലയാതാ ജനങ്ങൾക്കു കാണാം കനകവിമാനാസമാനമായി വിസ്താരമുണ്ടെങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലു ദിക്കിങ്കലുമുണ്ടതിശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ ഏഴുണ്ടൊരുപോലെ ഏഴിനും നന്നാല് ഗോപുരപങ്ക്തിയും ചൂഴവുമാ ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാലപങ്ക്തിയും അണ്ടൽഗോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരാരുണ്ടു പത്തു നൂറായിരം ഉത്തര ഗോപുരം കാത്തുനിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ
ദിക്കുകൾ നാലിലുമുള്ളതീലബ്ധമുണ്ട് ഉഗ്രതായോടു നടുവുകാത്തിയിടുവാൻ അന്തപുരങ്കാപ്പതിന്നുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടിജനം ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലാശാലയും ലങ്കാവിരചിതാലങ്കാര ഭേദമാതങ്കാപഹം പറയാവല്ലനന്ദനും തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ യോഗേന ചെന്നെൻബലാൽ പുഷ്പിതോദ്യാന ദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരുമാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരിതി പോലെ വരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രാനികേതനം ബുക്കിരുന്നീടിനൻ ആതിഥേയ സുരേന്ദ്രാദികൾക്കു മരുതാതോരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാൻ അവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങളാരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കൊരുതാതോരു ലങ്കയിലൂ കോട് വന്ന കമ്പുക്കോരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ. സ്വസ്ഥനായി പോയതോത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനൻ ഗാഢഗാഢം പുണർന്നൂടമോദം നിജാപീഠാമതിന്മേലിരുത്തി ദശാസിനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്ലാണഹാനിക്കു തന്നെ ധരിക്കു നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നിതൗവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണാവിനാശം ഭവാനൂമകപ്പെടും. നല്ലതല്ലേതു മെനിക്കിതെന്നുള്ളതു മുള്ളിയിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചൊല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാക്കുമേ ശാസനയാലൂ മടങ്ങുകയില്ലതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോക്കും ആപത്തിനായി നിർണയം. ജ്ഞാനദിനിന്ദിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മനസ്സേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപം മുന്നമേ മോഹിച്ചദാഹന്ത സാധിച്ചുകൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു
വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയും കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ ആശുവരുവൻ അനുജ്ഞയെ ചെയ്കലൻ നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ തന്നിൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനൻ തന്നരികത്തങ്ങിരുത്തിദ്ദശാനനൻ ചൊന്നാനവനോട് പഥ്യം വിഭീഷണൻ രാക്ഷസാധീശ്വര വീരാദശാനന കേൾക്കണമെന്നുടേ വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതൊക്കെ നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപം മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനം സുപ്തഘ്നയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഗനും കുംഭൻ നികുംഭാനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസ് അധികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ടാദിവീരരും യൂവാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷതൂമ്ലാക്ഷനും മകരാക്ഷനും ഇന്ദ്രനസ്സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന്നു മാമല്ലവനോടെടോ നേരെ പൊരുതു ജയിപ്പതീനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനു മാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിരുതിയുമല്ലകൾ പാശിയുമല്ല ജഗൽപ്രാണനുമല്ല വിത്തേശനുമല്ലവൻ ഈശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാദിപനുമല്ലാദിത്യരുദ്രാവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതി ലയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചുകൊള്ളുവൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യാകശിപുവാം വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനൻ കൊന്നാനിരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നന്ന് അസുരരെയൊക്കെ ഒടുക്കുവാൻ മന്നീലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടു നീ സത്യസങ്കൽപ്പനാമീശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിയിലതിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവൾക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളാമടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴൂതാ സുരക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം ബുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനൻ തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്ക് ദുഷ്കരാമെല്ലാമൊടുക്കിയതോർക്ക നീ ത്രയ്യംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാതനെ കൊന്നുകളഞ്ഞതും ചെന്നഘരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവാനല്ലയോ അർണവൻ ചാടിക്കടൻ ഇവിടേക്ക് വന്നർണോജനേത്രയെ കണ്ടു വളഞ്ഞുടൻ വന്യക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ
തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം മൃത തന്നെങ്കി തന്നെ കൊടുക്കാമടിയാതെ നഷ്ടമതികളായിട ഉമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾ പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നെ ദുർണയം കൊണ്ടുവരുന്നതിനിന്നു നാമാളല്ല പോകുന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ രാമാശരമേറ്റ് മൃത്യു വരുന്നേരമാമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാ മകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നാതറിയണം പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികാളെന്നതൂമോർക്ക നീ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ രാമ ജയ രാമ രാമ ശ്രീരാമ രാമ ജയ രാമ രാമ സഹൃദയരായ പി സി വി പ്രേക്ഷകരെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ അത്യാത്മരാമായണങ്ങൾ ഈ പാട്ടിനെ ആധാരമാക്കിയുള്ള രാമായണം ജീവാമൃതം എന്ന പഠന പരിപാടിയിൽ കൂടി നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അത്യാത്മരാമായണങ്ങൾ ഈ പാട്ടിലെ അതിസുന്ദരമായ അർത്ഥഗാംഭീര്യമുള്ള വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ഭാവപൂർത്തി കൊണ്ടും നാടകീയത കൊണ്ടും കഥാപാത്രങ്ങളുടെ ഔത്കൃഷ്ടം കൊണ്ടും ഉത്കൃഷ്ടമായ രംഗങ്ങൾ 3 ഭാഗങ്ങൾ ഗോപാലകൃഷ്ണനും സുമതിക്കുട്ടിയും വിജയമേനനും വളരെ സരസമായ രീതിയിൽ അർത്ഥഗാംഭീര്യത്തോടെ വശങ്ങൾ കേട്ടു. ആ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ തൻ്റെ സീതയെ കണ്ടുപിടിക്കുക എന്ന തൻ്റെ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ലങ്കയിൽ വന്ന് ശിംശികാവൃക്ഷം ചൂട്ടിരിക്കുന്ന സീതയെ കണ്ട് സീതയോട് ചൂടാരത്നവും അടയാളവാക്യങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് താൻ വന്ന കാര്യം രാവണനെ അറിയിക്കുന്നതിന് വേണ്ടി പൂങ്കാവനങ്ങൾ നശിപ്പിക്കുകയും അക്ഷയകുമാരനെ അടക്കമുള്ള രാവണൻ രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു. ഇന്ദ്രജിത്ത് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ അസ്ത്രത്തോടുള്ള ബഹുമാനം കൊണ്ട് അത് വഴിപ്പെട്ട് രാവണ സന്നിധിയിൽ വന്നു. രാവണൻ്റെ തൻ്റെ മന്ത്രിമാരോട് ഇവനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു. ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞ ഉടൻ തന്നെ ഇവൻ ഈ രാവൺ ഇരിക്കുന്നതിനേക്കാൾ പക്കത്തിൽ വാൽ ചുട്ടിയാണ് ഇരുന്നത്. അപ്പോൾ വളരെ പരിഹാസമായ രീതിയിൽ രാവണോട് രാവണനെ നിസാരനായി കണ്ടുകൊണ്ട് സംസാരിച്ചത്. അപ്പോൾ ഇവനെ കൊല്ലാൻ പറഞ്ഞപ്പോൾ വിഭീഷണൻ തടഞ്ഞു. വിധുവന്മാരെ കൊന്നാൽ ഇവരറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് വാനരന്മാർക്ക് ഏറ്റവും പ്രധാനമായത് വാലാണ്. വാലിൽ തീ കൊളുത്താൻ ശ്രമിച്ചു. അങ്ങനെ തീ കൊളുത്തി ഹനുമാൻ കാട്ടിയ സ്ത്രീകളും രാക്ഷസ്ത്രീകളുടെ കരച്ചിലും അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ശ്രീരാമൻ്റെ തൻ്റെ വാനരന്മാരെത്തിക്കുകയില്ലോ. അവരെല്ലാവരും കൂടി മധുവനത്തിലെ ഭക്ഷണമൊക്കെ ഭജിച്ചുകൊണ്ട് ശ്രീരാമനെ കണ്ടേ ഞാൻ സീതയെ എന്ന് പറഞ്ഞ് ശ്രീരാമനും വാനരന്മാർക്കും സംതൃപ്തി നൽകിക്കൊണ്ട് അവിടെ ചെന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടു. ഇവർ പറഞ്ഞു, ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ചു. നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. മനുഷ്യരുള്ളിടത്തോളം കാലം, രാമായണ കഥയുള്ളിടത്തോളം നിനക്ക് സ്ഥാനമുണ്ടാകുമെന്ന് പറഞ്ഞ് ഹനുമാനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ശ്രീരാമനും വിഭീഷണനും സുഗ്രീവനും എല്ലാവരും കൂടി ആലോചിച്ചു. സീത ഇന്ന അവിടെ നമ്മൾ ഒരു പ്രശ്നങ്ങളാണ്. സീത ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞു. ഇനിയും ചെയ്യണം, സീതയെ കണ്ടുപിടിക്കണം. സീതയെ കണ്ടുപിടിക്കുന്നതിന് എന്താണ് വഴി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓരോരുത്തർ, അപ്പോൾ സുഗ്രീവൻ തൻ്റെ കീഴിലുള്ള ആയ നളൻ, ജാംബവാൻ, ഗയൻ, ഗവാക്ഷൻ തുടങ്ങിയ ഓരോരുത്തരുടെയും ഗുണഗണങ്ങളും അവരുടെ ശക്തിയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവരെ ഇനിയും നമുക്ക് ഇവിടെ നിന്നും ഈ സമുദ്രം കടന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം, ആരൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്. നളൻ്റെ നേതൃത്വത്തിൽ, നളനെ സൈന്യാധിപനായി നിയമിച്ചു. നളൻ്റെ നേതൃത്വത്തിൽ
എങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്നൊരു ധാരണ വരുത്തി. അപ്പോൾ അവിടെ നാം കാണുന്നത് സീതയെ കണ്ട വിവരം ഹനുമാൻ ശ്രീരാമനെ അറിയിക്കുന്നു. ശ്രീരാമനും വാനര സൈന്യങ്ങളും കൂടി ലങ്കയിൽ വന്ന് രാവണനോട് എതിരിട്ട് സീതയെ വീണ്ടെടുക്കുന്നതിനുള്ള ആലോചനകൾ നടത്തുന്നു. ഇങ്ങനെ നടക്കുന്ന സമയത്ത് രാവണൻ്റെ പക്ഷത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രാവണൻ്റെ കൊട്ടാരത്തിൽ ലങ്കയിൽ സർവ്വവിധത്തിലുള്ള നാശങ്ങളുമുണ്ടായി. നിസാരനായ നിസാരനെന്ന് രാവണൻ വിശേഷിപ്പിക്കുന്ന ഒരു കുരങ്ങൻ. നിസാരനെല്ലാം നമുക്കറിയാമല്ലോ, ശിവൻ്റെ വിജയത്തിൽ നിന്നുണ്ടായി വായു ഭഗവാന്റെ അനുഗ്രഹത്താൽ കേസരടി പുത്രനായി തീർന്ന അതീവ ശ്രേഷ്ഠനായ ശക്തിമാനായ സൂര്യൻ്റെ ശിഷ്യനായ സൂര്യബിംബത്തെ പിടിക്കാൻ പറന്ന ഉയരത്തിൽ ചാടിയ നൂറ് യോജനയുള്ള വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന തന്നെ എതിർത്ത എല്ലാവരെയും നശിപ്പിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി യാതൊരു പേടിയും കൂടാതെ രാവണനെ കണ്ട് രാവണന് പോലും വിഭ്രമം ജനിപ്പിച്ചുകൊണ്ട് രാവണൻ്റെ മനസ്സിൽ ഒരു സംഭ്രാന്തി, ശ്രീരാമനുമായി യുദ്ധം ചെയ്താൽ ജയിക്കുമോ എന്നുള്ളൊരു ഭീതി ജനിപ്പിക്കാൻ ഹനുമാൻ കഴിഞ്ഞു. അതാണ് ഒരു ദൂതൻ്റെ ലക്ഷ്യം, കർത്തവ്യം. അപ്പോൾ വിവരം അറിഞ്ഞു എന്ന് മാത്രമല്ല, തൻ്റെ പ്രതിയോഗിക്ക് മനോവീര്യം കുറയ്ക്കത്തക്ക പ്രവർത്തനം. ഇതുകൊണ്ട് അപ്പോൾ ലങ്കയാകെ ദുഃഖിച്ചിരിക്കുകയാണ്. രാവണൻ്റെ ഇളയ സഹോദരന ഇളയപുത്രനെ വധിച്ചു, അതുപോലെ തന്നെ ധാരാളം രാക്ഷസന്മാരെ വധിച്ചു. അക്ഷയകുമാരൻ, ഇളയപുത്രൻ്റെ അക്ഷയകുമാരൻ, അക്ഷയകുമാരനെ വധിച്ചു. മറ്റ് അവരെ പിന്നെ ഹനുമാൻ എതിരിട്ട രാക്ഷസന്മാരെ എല്ലാം കൊന്നു. ഇന്ദ്രജിത്ത് എൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധനസ്ഥനായി കൊണ്ടുവന്നെങ്കിലും ഇവരെ അപമാനിച്ചു, രാവണനെ അപമാനിച്ചു. അതിന് വാലിന് തീ കൊളുത്തി അംഗഭംഗം വരുത്താമെന്ന് കരുതിയതായി ഹനുമാൻ്റെ വാലിനല്ല നാശം വന്നത്, ലങ്കയ്ക്കാണ് നാശമുണ്ടായത്. അവിടുത്തെ കൊട്ടാരങ്ങളെല്ലാം ചുട്ടുപൊട്ടിച്ചു. അതാണ് നേരത്തെ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വിവിധപതിയോട് നിശിചരാലയം എന്തറിയിക്കുവോ അറിയിക്കുവൻ അഹമിഹയാ പാവകജാലകൾ അമ്പരത്തോളം വരുന്നു. ഈ പുക ലങ്ക നശിച്ച പുക പോകിട്ട് കൈവറിയാണ് ഇവിടുന്ന് പൊങ്ക ഈ ലങ്കയിൽ നിന്ന് ഉയരുന്ന പുക ഇന്ദ്രനോട് ഈ അസുരൻ്റെ രാജധാനിയായി ലങ്ക വിവരം നശിച്ച വിവരം കത്തി ദഹിച്ച വിവരം അറിയാൻ വേണ്ടി ഞാൻ നുമ്പ് എന്ന നിലയിൽ ആകാശത്തേക്ക് പുകൾ ഉയരുകയാണ്. അതാണ് വിവിധപതിയോട് നിശ്ചരാലയം വെന്തൊരു വൃത്താന്തം അറിയിക്കുവാൻ അഹമിഹയാഭാവജാലകൾ അമ്പരത്തോളം ഉയർന്നു. പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട്, ഹനുമാൻ നശിപ്പിച്ചെങ്കിലും ലങ്ക വീണ്ടും ഐശ്വര്യമുണ്ടായിത്തുള്ളു. അത്ര ഐശ്വര്യമുള്ള ലങ്കയുടെ നാഥനായ രാവണൻ ഒരു പ്രതിസന്ധിയിരിക്കുകയാണ്. മറ്റൊരു ദോഷം ഒരു പ്രവിശ്യത്തിൽ കൂടി വന്നിട്ടുണ്ട്, താൻ ആഗ്രഹിച്ച് ഇവിടെ കൊണ്ടുവരുത്തിയ സീത ഇതു തന്നെ തനിക്ക് വശപ്പെടുന്നില്ലെന്ന് മാത്രമല്ല ഒരു പുൽ കൊടി നുള്ളിയിട്ടിട്ട് എനിക്ക് ഈ പുൽക്കുടിയെപ്പോലെ നീ നിസാരനാണ്, എൻ്റെ ഭർത്താവായ ശ്രീരാമൻ വന്ന് നിന്നെ വധിച്ച് എന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ സീതയുടെ ആക്ഷേപം, ഹനുമാൻ്റെ ആക്ഷേപം, ഓമനപുത്രൻ്റെ മരണം, കൊട്ടാര പൂന്തോട്ടങ്ങളുടെ നാശം, രാജകൊട്ടാരത്തിൻ്റെ നാശം, ഇതെല്ലാം കണ്ട് ദുഃഖിതനായ രാവണൻ അവിടുത്തെ തൻ്റെ മന്ത്രിമാരെയും കുംഭകർണനെയും വിഭീഷണനെയും ഒക്കെ വിളിച്ചു. അവിടെ നമുക്ക് കാണുന്ന ഒരു മാതൃകാപരമായ ഒരു കാര്യം, ദുഷ്ടനാണ്, നീചനാണ്, ദുരാഗ്രഹിയാണ് ഒക്കെയാണെങ്കിലും ഈ സീതയുടെ സീത വഴിപ്പെടാത്തതിൽ, സീത ആക്ഷേപിച്ചതിൽ, ഹനുമാൻ തൻ്റെ മനോവീര്യം കെടുത്തിയതിൽ എല്ലാം ദേഷ്യമുണ്ട്, നിരാശയുണ്ട്, വൈരാഗ്യമുണ്ട്. എങ്കിലും ഒരിക്കലും സ്വയം കാര്യങ്ങൾ ചെയ്യാൻ മുന്നേറുന്നില്ല. മന്ത്രിമാരൊക്കെ ആലോചിച്ചു, അതിനോട് ആലോചിച്ചു, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അവ ചിലരെന്ത് പറഞ്ഞു, അങ്ങ് ഇന്ദ്രനെ പോലും തോൽപ്പിച്ച ആളാണ്, അങ്ങനെയുള്ള അങ്ങക്ക് ഇന്ദ്രനെ പോലും അങ്ങയെ പേടിയാണ്, അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ഇവരുടെ മുമ്പിൽ ഈ വാനരന്മാർക്ക് മുമ്പിൽ കീഴ്പ്പെട്ട കാര്യമില്ല, അവർ വരട്ടെ, അവരെ നമുക്ക് സൈതായിട്ട് നേരിടാം, അങ്ങൊന്നുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങളെല്ലാം കൂടെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാവണൻ്റെ ദുരാഗ്രഹത്തിന് കൂട്ടുനിൽക്കുന്ന മന്ത്രിമാർ നമ്മുടെ ഭരണരംഗത്ത് കാണുന്നതാണ്. മന്ത്രിമാർ, ഉപദേശകന്മാരും സെക്രട്ടറിമാരൊക്കെ ഭരണാധികാരികളെ ഉപദേശിക്കേണ്ടതാണ്. അവർക്ക് തെറ്റ് സംഭവിക്കാതെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പകരം ചിലരെന്ത് ചെയ്യുന്നു, സ്വാർത്ഥലാഭം നേടാൻ വേണ്ടി അവരുടെയൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇവിടെ അതാണ് ചെയ്തത്. ഈ മന്ത്രിമാർ ചിലർ, പ്രതലവന്മാർ ചിലരെല്ലാം രാവണൻ്റെ അഭിപ്രായത്തിൽ കൂട്ടുനിന്നു.
രാവണന്റെ സഹോദരനായ കുംഭകർണനെ വരുത്തി. കുംഭകർണൻ രാക്ഷസനാണെങ്കിലും കുംഭകർണൻ നീതിമാനാണ്. ഒന്ന് കുംഭകർണൻ ആലോചിച്ചുകൊണ്ട് രാവണനോട് പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, അങ്ങക്ക് തെറ്റിപ്പോയി, അങ്ങ് സീതയെ കൊണ്ടുവന്ന് തെറ്റായിപ്പോയി. ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, ദൈവാവതാരമാണ്. അവിടെയെല്ലാം മഹർഷിൻ്റെ അവതാരങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സീതയെ കൊടുത്ത്, സീതയെ തിരിച്ചു കൊടുത്ത് അങ്ങ് ശ്രീരാമൻ്റെ ദാസനായി കഴിയുകയാണെന്ന് ഉപദേശിച്ചു. ഇത് ഇത് രാവണനും ഇഷ്ടമായില്ല. മാത്രമല്ല, രാവണൻ്റെ മൂത്തപുത്രൻ ഇന്ദ്രജിത്ത് വളരെ പ്രഗത്ഭനാണ്. ഇന്ദ്രജിത്തിൻ്റെ വ്യക്തിവൈശിഷ്ട്യങ്ങളെ പറ്റി നമ്മൾ യുദ്ധകാണ്ഡത്തിൽ സൂചിപ്പിക്കുന്നതാണ്. ആ ഇന്ദ്രജിത്ത് പറഞ്ഞു, ഈ രാവണനെ എൻ്റെ പിതാവിനെ നേരിടാൻ വരുന്ന ആരായാലും ഞാൻ അവരോട് പകവിട്ടു, എനിക്കൊരു പേടിയില്ല, ഞാനിപ്പോൾ യുദ്ധത്തിന് പോകാണെന്ന് പറഞ്ഞ് കുംഭകർണൻ്റെ വാക്കുകളെ നിസാരമായി കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഭീഷണൻ വന്നു. വിഭീഷണോട് പറഞ്ഞു, വിഭീഷണൻ ഇതാണ് പറഞ്ഞത്, അല്ലയോ ജ്യേഷ്ഠ, അങ്ങക്ക് തെറ്റിപ്പോയി, അങ്ങ് കാര്യങ്ങൾ അറിയുന്നില്ല. ശ്രീരാമചന്ദ്രൻ ദൈവാവതാരമാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ്. അങ്ങ് സീതയെ മടക്കിക്കൊടുത്ത് ശ്രീരാമൻ്റെ ദാസനായി കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ രാജ്യത്തിനും ശ്രേയസ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ രാവണൻ വിഷ്ണു പറഞ്ഞു, ഇന്നലെ ഞാൻ ഇവിടെ വരുത്തിയത് എന്നെ ഉപദേശിക്കാനല്ല, നീ എൻ്റെ അനുജനാണ്, എൻ്റെ ആചാര്യനാകണ്ട. വിഭീഷണൻ്റെ വാക്ക് വിഭീഷണൻ പറഞ്ഞാണ്, ശ്രീരാമൻ ദൈവാവതാരമാണ്, ശ്രീരാമനോട് എതിരിടാൻ സാധിക്കുകയില്ല. അതിന് മറ്റേ കഥകളൊക്കെ പറഞ്ഞു, ബാലിയെ വധിച്ച കാര്യം, മറ്റ് രാക്ഷസന്മാരെ വധിച്ച കാര്യമൊക്കെ സൂചിപ്പിച്ചു. ഈ കഥകളൊക്കെ നിരത്തിയിട്ട് ശ്രീരാമനെ എതിരിടാൻ രാവണനോ രാവണൻ്റെ ഇതിലുള്ള രാക്ഷസന്മാർക്കോ കഴിവില്ല, ത്രാണിയില്ല എന്ന് യുക്തിയുക്തം വിഭീഷണൻ പറഞ്ഞു. വിഭീഷ് രാവണനെ പോലെയോ ഇന്ദ്രനെ പോലെയോ എടുത്തുചാടി പറയില്ല. നമ്മൾ ആദ്യം തന്നെ മാലിയുടെ വാക്ക് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, വളരെ സുമുഖനാണ്, ശാന്തനാണ്, സൗമ്യനാണ്, സത്യശീലനാണ്. വളരെ മിതമായ സ്വരത്തിൽ ഈ ഇപ്പോൾ സ്നേഹം പറയുന്ന ആളുകൾ ആപത്ത് വരുമ്പോൾ ഇവരാരും സഹായത്തിനുണ്ടാകില്ല. അദ്ദേഹത്തെ ചൊല്ലിക്കെട്ടാണ് നമ്മുടെ ഇപ്പം നമുക്ക് ഉപദേശം നൽകുന്ന ആളുകൾ ദുഷ്ടകാലം വരുമ്പോൾ ഉണ്ടാകുകയില്ല. യഥാർത്ഥം നല്ല ആളുകളെന്താണ്? ആപത്ത് വരുമ്പോൾ സഹായിക്കുന്നവരാണ് നല്ല ആളുകൾ. ഇപ്പോൾ അങ്ങ് രാജാവാണ്, അങ്ങക്ക് അധികാരമുണ്ട്, ആ അധികാരത്തിൻ്റെ ബലം കിട്ടിക്കൊണ്ട് ചിലരെല്ലാം അങ്ങയെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയാണ്, അങ്ങയെ ദുർമാർഗത്തിലേക്ക് നയിക്കുകയാണ്, അങ്ങയുടെ ചിന്തകളെ തടഞ്ഞിർത്തുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചില സൈന്യാധിപന്മാർ, ചില മന്ത്രിമാരെല്ലാം അങ്ങയുടെ ചെയ്തി, അങ്ങയുടെ ധൈര്യത്തെ, അങ്ങയുടെ വീര്യത്തെ പ്രശംസിക്കുന്നു. അങ്ങ് വീരനാണ്, ധൈര്യവാനാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ അങ്ങ് ലോകകാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള വിഭീഷണൻ്റെ വളരെ സാരഗർഭമായ ഉപദേശം. ഈ ഉപദേശം കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, രാവണന് ദേഷ്യം വന്നു. രാവണൻ വേഗം പറഞ്ഞു, നീ എൻ്റെ അനുജനാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട പുത്രൻ, ആ അനുജനായതുകൊണ്ട് നിന്നെ ഞാൻ വധിക്കുന്നില്ല. പക്ഷെ നീ ഇവിടെ ആചാര്യനെ വിശ്രമിക്കണ്ട, നീ ഇവിടെ വന്ന് നിൻ്റെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചുള്ളൂ, എൻ്റെ ഉപദേശം ഞാൻ ചോദിച്ചില്ല. രാവണൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. രാവണൻ പറഞ്ഞതാണെന്താണ്? നീ എൻ്റെ ഇളയ സഹോദരനാണ്, നിന്നോട് എനിക്ക് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല, എങ്കിലും എൻ്റെ മാന്യത കൊണ്ട് ഞാൻ നിന്നോട് അഭിപ്രായം ചോദിച്ചു. ആ അഭിപ്രായത്തിന് നീ അതിനനുയോജ്യമായ വാക്കുകൾ പറയുന്നതിന് പകരം നീ എന്നെ ഉപദേശിക്കുകയാണ്, നീ എൻ്റെ ഗുരു ചമയുകയാണ്. അനുജൻ ഒരിക്കലും ഗുരുവാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ വിഭീഷണൻ മനസ്സിലായി, രാവണന് ദേഷ്യം വന്നാൽ രാവണൻ എന്തും ചെയ്യാൻ പഠിക്കില്ല. അവിടെ നിന്ന് തൻ്റെ മൂത്ത ജ്യേഷ്ഠനാണല്ലോ, പിതാവിനെ പോലെ താൻ വന്ദിക്കുന്ന ജ്യേഷ്ഠൻ, ജ്യേഷ്ഠനുമായിട്ട് ഒരു തർക്കത്തിനോ ഏറ്റുമുട്ടലിനോ നിൽക്കുന്നത് ഉചിതമല്ലെന്ന് ശാന്തനായ വിഭീഷണൻ തോന്നിയുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തുകൊള്ളൂ. പക്ഷെ അങ്ങ് പറയുന്നതനുസരിച്ച് നീങ്ങുവാൻ, പ്രവർത്തിക്കുവാൻ സത്യസന്ധനായ വിശ്വാസിയായ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് പോകാണ്, ഞാൻ ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷൺ രാവണൻ്റെ സന്നിധിയിൽ നിന്ന് പോവുകയാണ്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ചൊല്ലി കേൾക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് രണ്ട് ഭാഗത്തെയും, ശ്രീരാമൻ്റെ ഭാഗത്തുള്ള ആളുകൾ ഹനുമാൻ ലങ്കയിച്ചെന്നു, സീതയെ കണ്ടു, വിവരങ്ങൾ സീതയെ സമാധാനിപ്പിച്ചു, ശ്രീരാമൻ ഉടൻ വരും, സീതയെ കൊണ്ടുപോകും,
ചൂടാരത്നത്തിൽ നിന്നും അടയാളവാക്യവും ചൂടാരത്നവും വാങ്ങി താൻ വന്ന കാര്യം രാവണനെ അറിയിക്കുന്നതിന് വേണ്ട പരാക്രമം കാണിച്ചു. രാവണൻ്റെ തൻ്റെ ചതുരമായ വാക്കുകളെ കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചാണല്ലോ സംഭാഷണ പടുവാണ്, സമർത്ഥനാണ്, അർത്ഥപൂർണമായ രീതിയിൽ വ്യംഗ്യമായ വിദമിച്ച സാരം വജോഗി വാക്മീതാണ്. കുറഞ്ഞ വാക്കുകളെ കൊണ്ട് കൂടുതൽ അർത്ഥം ദ്യോതിപ്പിക്കുന്ന സംസാരം, അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വാക്മിയാണ്. നമ്മൾ സാധാരണ തെറ്റിപ്പോയിരിക്കുന്നത് വാക്മി എന്ന് പറഞ്ഞാൽ ധാരാളം സംസാരിക്കുന്നവനെന്നല്ല അർത്ഥം. നമ്മൾ സാധാരണ തെറ്റി പറയുന്നത് വാക്മി എന്ന് പറഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ ചുരുങ്ങിയ രീതി. വിദഞ്ച സാരം വജോഗി വാക്മിത, കുറച്ച് വാക്കുകളെ കൊണ്ട് അർത്ഥവത്തായ കാര്യങ്ങൾ പറയുന്നവനാണ് വാക്മി. അങ്ങനെ തൻ്റെ വാക്മിയായ വാക്തിത്വം കൊണ്ട് രാവണനൊക്കെ പേടിപ്പെടുത്തിയ ഹനുമാൻ, അപ്പോൾ ഈ ഹനുമാൻ്റെ വിവരം അറിഞ്ഞ് ശ്രീരാമനും വിഭീഷണനും സുഗ്രീവനും സീതയെ വേണ്ടെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ പുത്രൻ നഷ്ടപ്പെട്ട ദുഃഖം, തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ വീട് നഷ്ടപ്പെട്ട ദുഃഖം, കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ട ദുഃഖം, ആകെ തന്നെ ഹനുമാനും സീതയും എല്ലാം ആക്ഷേപിച്ചുള്ള വേദന, ഇതെല്ലാം കൊണ്ട് വളരെ വിഷമിച്ചിരിക്കുന്ന രാവണൻ തൻ്റെ മന്ത്രിമാരോടും അഞ്ചന്മാരോടും ആലോചിച്ച് യുദ്ധത്തെയാണ്. അപ്പോൾ രണ്ട് കൂട്ടരും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സന്നാഹങ്ങളാണ് നമ്മളിന്ന് ചൊല്ലിക്കേട്ടത്. ഇവരുടെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ എത്രമാത്രം ഫലപ്രദമായി, ഏതെല്ലാം നടന്നു എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം. ശ്രീരാമ